எல்லோருக்கும் അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു വ്യത്യസ്തപരമായിട്ടൊരു വീഡിയോ ആണല്ലോ. ഒരു വെറൈറ്റി ആണ്, ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരു റിവ്യൂ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ കുറെ ദിവസമായി നമ്മളൊന്ന് വീഡിയോ ഇട്ടിട്ട് അത് ഏകദേശം 6 ദിവസത്തോളം ആയി. 6 ദിവസമായി, ഒരുപാട് ലേഖായി. ഞാൻ ഉള്ളപ്പോ ഇവനുണ്ടാവില്ല, ഇവനുള്ളപ്പോ ഞാൻ ഉണ്ടാവില്ല. അതാണ്, ഞാൻ ഇപ്പൊ കുറെ ദിവസമായി ഞാനില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ നേരിട്ട് ആ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാ, പ്ലീസ് സബ്സ്ക്രൈബ്. ടിങ് ടിങ് അടിച്ചാൽ നമുക്ക് ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെ വരും. പിന്നെ കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടില്ല, കാരണം പറഞ്ഞാൽ തിരക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നേരിട്ട് അടുത്ത വീഡിയോ ഇനി അപ്ലൈ ആയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ പറയാൻ പറ്റില്ല എന്നല്ല, വേറെ വിചാരിക്കരുത്. ബിസി എപ്പോഴാണ് ടൈം കിട്ടുമ്പോ, ടൈം കിട്ടുമ്പോ പരമാവധി നമ്മള് ഡെയിലി ഡെയിലി ഇട്ടുകൊണ്ടിരുന്നാണ്. ഇപ്പൊ എന്താണ്, ഇപ്പൊ കുറെ ദിവസമായി നമുക്ക് ടൈം കിട്ടുന്നില്ല അല്ലേ. വേറൊന്നും അല്ല, ഈ കച്ചവടത്തിന്റെ തിരക്കാണ്, വേറൊന്നുമല്ല, വേറെ ബിസി ഒന്നുമല്ല. അപ്പൊ നേരിട്ട് വീഡിയോ നിക്കണത് വീടിന്റെ സൈഡ് ഭാഗത്താണ് കേട്ടാ, സൈഡ് ഭാഗത്തായിട്ട് നമ്മള് നിക്കണത്. സൈഡ് ഭാഗത്ത് ഉണ്ടല്ലോ, ഇതായ വീട് സാധനം, ഗ്യാസ് കുറ്റി പോലെ ഒരു മഞ്ഞ ഒരു നീല കളർ സാധനം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇന്നത്തെ എര, വീഡിയോയ്ക്ക് വരുത്താനുള്ള ഒരു സാധനം. അതായത് ഞാൻ പറഞ്ഞുതരാം, ഒരു വ്യത്യസ്തപരമായിട്ടൊരു സാധനമാണ്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടേ പോകണത് കേട്ടോ. അപ്പൊ മൊത്തം പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൊത്തം ഉള്ളത്. സംഭവം എന്താണെന്നുള്ളത് വ്യത്യസ്തപരമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഒക്കെ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇല, അതായത് ഇതാണ് നമ്മുടെ ഫിൽട്ടർ കേട്ടോ. ഫിൽട്ടറാണ്, വാട്ടർ ഫിൽട്ടറാണ്. വാട്ടർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പലവിടെയും വെള്ളം പല രീതിക്കാണല്ലോ വരികയാലും. അതായത് ഇത് ബോർവെല്ല് വെള്ളം ശുദ്ധീകരിക്കും. പൊതുവേ ബോർവെല്ല് വെള്ളം വരുമ്പോൾ കുറച്ചങ്ങനെ മഞ്ഞ കളറുള്ള ചെളികൾ. ബോർവെല്ല് വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പൈപ്പിന്റെ അടിയിലൊക്കെ ഒരു മഞ്ഞ കളർ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഗ്ലാസ് ഒന്നും മാറ്റാം. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി മൊത്തം വെളിച്ചാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിൽട്ടറാണ് ഈ ഒരു ഫിൽറ്റർ. ഈ ഒരു ഫിൽറ്ററിന് മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ചെളികൾ കംപ്ലീറ്റ് കളയും. പഴയ ചെളികൾ പോയ പാടുന്ന കാണിച്ചുതരാം. അതായത് ഇതല്ലേ, ഇതൊക്കെയാണ് നമ്മള് സാധാരണ നമ്മുടെ സാധാരണ ഇതുണ്ടാകുക. നമ്മുടെ ദേഹത്താണെങ്കിലും നമ്മൾ കുളിക്കുകയാണെങ്കിലും ഈ ചെളികളൊക്കെ ദേഹത്തുണ്ടെങ്കിൽ എന്താവും, ആ കറുക്കും. സംഭവം പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ആ മൊത്തം കറുത്തു. അതിന് പകരമാണ് നമ്മൾ ഈ ഫിൽറ്റർ വാങ്ങി വെച്ചത്. ഈ ഫിൽറ്ററിന് ഏകദേശം 18,000 രൂപ വിലയുള്ളൂ. 18,000 രൂപ വിലയുള്ളൂ. എല്ലാ വീട്ടിലും വാങ്ങി വെക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ ചിലവർക്കും പറ്റുമായിരിക്കും, പക്ഷെ മാക്സിമം വാങ്ങി വെക്കണം നല്ലത്. നമ്മുടെ വർക്കിംഗ് പ്രൊസീജിയർ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 5 ദിവസമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ട്, 5 ദിവസം ക്ലീൻ ചെയ്തിട്ട് ഏകദേശം 5 ദിവസമായി. അപ്പൊ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതിന്റെ ഉള്ളിൽ ചെളികളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ, ചെളികൾ കംപ്ലീറ്റ് നമ്മളിപ്പോ കളയാം. അത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഗുണം ഞാൻ അതിനൊപ്പം തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു വേ കൂടെയാണ് ഈ വീട്ടിലുള്ള എല്ലാ ഭാഗത്തേക്കും വെള്ളം പോകുന്നത്, മെയിൻ കണക്ഷൻ. അപ്പൊ ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നേരിട്ട് ഇപ്പൊ കിടക്കുന്ന ഫിൽറ്ററിലാണ് കേട്ടോ. ഇപ്പൊ കിടക്കുന്ന ഫിൽറ്ററിനുള്ള സ്റ്റേജിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന് നേരിട്ട് നമ്മൾ ബ്ലാക്ക് വാഷ് വന്നിട്ടുണ്ട്, അടിയിലുള്ള സ്റ്റേജ് ഉണ്ട്. ബ്ലാക്ക് വാഷ് ഓക്കെ. അപ്പൊ അത് അടിയിലുള്ള ചെടികൾ ചെളികളുണ്ടല്ലോ, അതായത് ഈ ഫിൽറ്ററിന് അടിയിൽ നിന്ന് ഊറി നിൽക്കുന്ന ചെളികൾ കംപ്ലീറ്റ് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് വാഷ് എന്നുള്ളത്. ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് ബ്ലാക്ക് വാഷ് ഓക്കെ. അതുപോലെ കളഞ്ഞു വരും, വെള്ളം പോയില്ലേ. പിന്നെ കളർ മാറുന്നുണ്ടല്ലേ, ഇപ്പൊ അവിടെ നിന്ന് കളർ മാറാൻ തുടങ്ങും. നോക്കിക്കോട്ടോ, ഇപ്പൊ ഏകദേശം ഒരു മഞ്ഞ കളറിലാണ് സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദിവസം നമ്മൾ ഏകദേശം ഇത്രയും ചെളികൾ ബോർവില്ല കുളിക്കുകയാണെങ്കിൽ ഇത്രയും ചെളികൾ നമ്മൾ ദേഹത്തിലൂടെ ഒഴിച്ചു വരുന്നതാണ് സത്യം പറഞ്ഞത്. ഇപ്പൊ ബോർവില് വെള്ളം കുടിക്കുന്നവരൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം, ഇതുപോലുള്ള ഫിൽറ്റർ വാങ്ങി വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതാണല്ലേ ഞാൻ കാണിച്ചു തരാം, ഇതാ ചെളിന്റെ അവസ്ഥ. അതായത് വെള്ളത്തിന്റെ മുകളിൽ ടാങ്കിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അവസ്ഥയാണത്. അത് ക്ലീൻ ചെയ്യണ പരിപാടിയാണ് ഈ ഒരു ടാങ്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണത്. ഓക്കെ, അവിടെയാണ് ബോർവില്ല്. ബോർവില് നേരിട്ട് നമ്മൾ ടാങ്കി അടിച്ചു കയറ്റുന്നു, ടാങ്കി നേരിട്ട് ഇതിലേക്ക് വരുന്നു. ഇതിക്ക് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പൈപ്പിലേക്കും എല്ലാ സപ്ലൈയും പോകണം പോണത്. അപ്പൊ നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ചെളിയൊന്നും ഉള്ളിക്ക് പോയില്ല. ഓക്കെ, അതിനാണ് ആദ്യം അത് അടച്ചു വെച്ചത്. അതിങ്ങനെ കുറെ നേരത്തെ ആ വെള്ളം കാണുമ്പോൾ നമുക്ക് അധികം തോന്നില്ല. ഇതിപ്പോ ഒരു
ഈ വെള്ളം കാണുമ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടല്ലേ ഇതൊരു വെള്ളം പാഴാക്കാൻ നമ്മൾ ഒരിക്കലും പറയല്ല. കാരണം ഇത് ഒരുപാട് വെള്ളം നമ്മളെ ഈ വേസ്റ്റ് കണ്ടിട്ട് കളയുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അംശം മാത്രമാണ് കളയുന്നത്, ഈ വേസ്റ്റ് വെള്ളം കളയുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ഒരിക്കലും വെള്ളം പാഴാക്കലല്ല. ഓക്കെ, നമ്മളെ പാഴാക്കൽ ഒരിക്കലും വെള്ളം പാഴാക്കാനും പാടില്ല. ജലം അമൂല്യമാണ്. ബാക്ക് വാഷ് ചെയ്ത ബാത്റൂം അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്നുള്ളത് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് കയറണം. അതായത് ഇതിനെ പൊള്ളിച്ചതിന് ശേഷം അതിനെ മുകളിലേക്ക് വെച്ച് ഇവിടേക്ക് ഇടണം. അപ്പോ ഇപ്പൊ അടിയുള്ള വെള്ളമാണ് ഇത്ര നേരം ബാക്ക് വാഷിനുള്ളത് പോയത്. ഇനിയിപ്പോ റിൻസ് ആണ്, അതായത് മുകളിലുള്ള വെള്ളം മൊത്തം മുകളിലുള്ള മുകളിൽ അടിഞ്ഞു കുടിക്കുന്ന എല്ലാ ചെളികളും ഇപ്പൊ വരുന്ന ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. പിന്നെ മിനറൽസും മിനറൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് വരാനുള്ള കാരണം. അതെ, മുകളിലിട്ട വെള്ളം, അതായത് റിൻസിലിട്ട വെള്ളം അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ലതാ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നേരിട്ട് നമ്മൾ ഇതാ കളഞ്ഞിട്ട് ഫിൽട്ടർ അങ്ങനെ പഴയ ചെയ്തിരിക്കാൻ നമ്മൾ കേട്ടോ. ഇനിയിപ്പോ ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാരണം ഈ ചെളിവെള്ളം ഒക്കെ പോയിട്ട് ഇപ്പൊ പുതിയ വെള്ളം ഇങ്ങോട്ട് കേറുകയാണ്. കേറിയിട്ട് ഒരു 5 സെക്കൻഡ് മതി, അപ്പോഴേക്ക് ഫുൾ ആവും. 5 സെക്കൻഡിനുള്ളിൽ ഈ ഫുള്ള് ഈ വാട്ടർ ഫുള്ള് വെള്ളം നിറയും. നിറഞ്ഞതിന് ശേഷം ഫുൾ ഫിൽട്ടർ ആയതിനു ശേഷം ഈ പൈപ്പ് കൂടി തന്നെ സാധാരണ വരുന്ന പോലെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, നമ്മൾ മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കുത്തിപ്പൊട്ടിക്കുക. കുത്തിപ്പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ വേറെ കാര്യം പറയാനുണ്ട്. നമ്മള് ഇത് വൈകാണ്ട് തന്നെ ബസ് കാര്യം തുടങ്ങി. ഓ മൈ ഗോഡ്. അപ്പൊ അതായത് നമ്മൾ അടുത്ത വൈകാണ്ട് തന്നെ നമ്മള് വീഡിയോ ഇടാൻ നോക്കാലോ. അപ്പൊ പിന്നെ വേറെ കാര്യം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കാര്യം നമ്മൾ പറഞ്ഞെന്ന് മാത്രം. ഇതൊരു പ്രൊമോഷൻ, നോട്ട് ദിസ് വീഡിയോ പ്രൊമോഷൻ വീഡിയോ. അവൻ പോകും വേണം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ലാഗ് ചെയ്തത് എന്താ ചെയ്യുക? ഇനിയെങ്കിലും വീഡിയോ ഉണ്ടേ, അത് പറഞ്ഞിട്ട് ഇട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.